സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിന് എപ്പോഴും ഭരണപക്ഷത്തെ എന്തെങ്കിലും തരത്തിൽ വിമർശിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ പലപ്പോഴും പ്രതിപക്ഷം ക്രിയാത്മകമായി പ്രതികരിക്കുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും വളരെ കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മുൻ ഭരണ മന്ത്രിസഭയുടെ കാലഘട്ടങ്ങളിലെല്ലാം പ്രതിപക്ഷത്തിൻ്റെ ക്രിയാത്മകമായ വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപങ്ങളും അതെല്ലാം കൃത്യമായി പരിഗണിക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതല്ലെങ്കിൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ, രാഷ്ട്രീയ അവബോധമുള്ളവർ ഇത്തരം വിമർശനങ്ങളെ വളരെ പോസിറ്റീവായാണ് കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ VD സതീശൻ അടക്കമുള്ളവർ പ്രതിപക്ഷ നേതാവായി വന്നപ്പോഴാകട്ടെ എന്ത് കണ്ടാലും വിമർശിക്കുന്ന അവസ്ഥയാണുള്ളത്. എന്തിനാണെന്ന് താൻ വിമർശിക്കുന്നതെന്ന് അറിയാതെ തനിയെ തിളയ്ക്കുന്ന, അതായത് ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ സമയത്ത് ഇന്നലെ വരെയുള്ള സമയങ്ങളിൽ എന്ന് പറയുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാക്കി KPCC പ്രസിഡന്റിനെതിരെ തന്നെ പടയൊരുക്കം നടത്തുന്ന ഒരു വിഭാഗമായി കോൺഗ്രസിലെ നേതാക്കന്മാർ മാറിയിരുന്നു. ഇതിനിടയിലെല്ലാമാണ് ഇപ്പോൾ ഇതിലെയെല്ലാം, അതായത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ള ഏകദേശം ധാരണ വന്നതോടുകൂടി ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാനും ജാള്യത മറയ്ക്കാനുമായിട്ടാണ് പുതിയ അംഗവുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് വീട് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ വലിഞ്ഞു കയറി എത്തിപ്പിടിച്ചിരിക്കുന്ന വടിയായി മാറിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിദേശ യാത്രയാണ്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനമാണെന്ന് അദ്ദേഹം ആദ്യമേ തന്നെ കുറിച്ചു കഴിഞ്ഞു. അതിനകത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ CPMൻ്റെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ പാർട്ടിയോടും അദ്ദേഹം സ്വകാര്യ ഇതിനായിട്ട്, അതായത് യാത്ര പോകുന്നു എന്നുള്ള വിവരം കൃത്യമായിട്ട് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും അറിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം വിദേശത്തേക്ക് യാത്ര പോകുന്നത്. പണമുള്ള ആർക്കും യാത്ര പോകാം. വ്യക്തമായി പറയുന്നു, സർക്കാരിൻ്റെ ഖജനാവിലെ ഒരു രൂപ എടുത്തുകൊണ്ടല്ല പിണറായി വിജയനും കുടുംബവും വിദേശത്തേക്ക് പോകുന്നത്. സ്വന്തം മരുമകൻ്റെ അടുത്ത്, മകളുടെ അടുത്തേക്കാണ് അവർ പോയിരിക്കുന്നത്. ഓരോ ആഴ്ച നിൽക്കുന്ന പരിപാടികളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാണ് അദ്ദേഹം തിരിച്ചു വരിക, കുടുംബത്തോടൊപ്പമാണ് തിരിച്ചു വരിക. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മരുമകനായ മന്ത്രി റിയാസും മകളും അതിനു മുൻപേ പോയിരുന്നു. ദുബായിലാണ് അവരുള്ളത്, അവിടേക്ക് പോയിരുന്നു. അതെല്ലാം അവരുടെ കുടുംബ സ്വകാര്യ വ്യക്തി, അവരെ സംബന്ധിച്ച് സ്വകാര്യതകൾ വളരെയുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്കും പോകാം, നമുക്കും പൈസ ഉണ്ടെങ്കിൽ നമുക്കും പോകാം, പോകുന്നതിനൊന്നും ആരും ഇവിടെ എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇല്ലാത്ത, അതായത് എല്ലാ ജാള്യതയെ മറക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ അടവുമായിട്ട് VD സതീശനും പ്രതിപക്ഷവും സംഘവും എല്ലാം രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വിവാദമാക്കുന്നത് വിജിലൻസ് കോടതിയിൽ നടക്കാൻ കോൺഗ്രസിനും മാധ്യമങ്ങൾക്കും ഏറ്റ തിരിച്ചടി മറയ്ക്കാനാണ് എന്നാണ് കൃത്യമായിട്ട് ഇവരുടെ ഒരു വലിയ പ്രശ്നം പറയുന്നത്. പാർട്ടിയുടെയും വിദേശ വകുപ്പിൻ്റെയും അനുമതി ഇല്ലാതെയും സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുമാണ് യാത്രയെന്ന പച്ചക്കള്ളമാണിപ്പോൾ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ വിദേശ വകുപ്പിൻ്റെ CPM സ്റ്റേറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതി വാങ്ങിയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും ഇതിന് ചെലവഴിക്കുന്നുമില്ല. കേരളത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ സർക്കാരിന് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പരിമിതിയുണ്ട്. നയപരമായ തീരുമാനങ്ങളും സാധ്യമല്ല. അങ്ങനെ ഭരണത്തലപ്പത്ത് തിരക്ക് കുറഞ്ഞ സമയമാണ് മുഖ്യമന്ത്രി യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത്. ശരിയാണ്. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് അത് വളരെ തിരക്ക് പിടിച്ച പരിപാടികളായിരുന്നു. പുതിയ പുതിയ പ്രോജക്റ്റുകൾ, ഉദ്ഘാടനങ്ങൾ, അങ്ങനെയൊക്കെ കാര്യങ്ങളായിരുന്നു. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റേതായ പ്രചാരണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. സാധാരണ രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറം നാടുകളിൽ അല്ലെങ്കിൽ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോയി പ്രചാരണത്തിന് പോകുന്ന ശീലമില്ല, പോകാറുമില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ഫലം വരുന്ന വരെയുള്ള സമയം എന്ന് പറയുന്നത് തിരക്ക് കുറഞ്ഞ സമയമാണ്. ഈ സമയം തന്നെ തിരഞ്ഞെടുത്താണ് അദ്ദേഹം വിദേശയാത്രയ്ക്ക് തയ്യാറായത്. അതോടൊപ്പം തന്നെ താലൂക്ക് തല അദാലത്ത്, മേഖലാവലോകനങ്ങൾ, നവകേരള യാത്ര, മുഖാമുഖം, തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നിങ്ങനെ അത്യധികം തിരക്ക് നിറഞ്ഞ മാസങ്ങളാണ് മുഖ്യമന്ത്രി കഴിഞ്ഞുപോയത്. ഇതിന് ശേഷമാണ് കുടുംബസമേതമുള്ള സ്വകാര്യ യാത്രയ്ക്ക് ഇദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നത്. പ്രളയഘട്ടത്തിൽ ചികിത്സ പോലും മാറ്റിവെച്ച് നാട്ടിൽ നിന്ന് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചിരുന്നു. വളരെ ശരിയാണ്. കാരണം അദ്ദേഹം ആശുപത്രിയിൽ വളരെ വിദേശത്ത് തന്നെ യാത്ര, ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് പോകേണ്ടതായിരുന്നു. ആ സമയത്ത് പ്രളയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല, അദ്ദേഹം പോയില്ല. അതേപോലെ തന്നെ ചികിത്സയിലായിരുന്നപ്പോഴും ഫയലുകൾ നോക്കി തീരുമാനങ്ങൾ എടുത്തു. ഇപ്പോഴത്തെ സ്വകാര്യ യാത്രയിലും ഫയലുകൾ നോക്കാൻ സമയം കണ്ടെത്തുന്നു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത പ്രവചിച്ചപ്പോൾ ഉന്നതതല യോഗം വിളിച്ച് അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകിയ ശേഷമാണ് അദ്ദേഹം യാത്ര തീരുമാനിച്ചത് അല്ലെങ്കിൽ യാത്ര പോയത്. നിർണായക വേളകളിൽ പോലും വിമാനത്തിൽ നിന്നിറങ്ങാൻ സമയമില്ലാത്ത വിധം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ യാത്രകളെപ്പറ്റിയും എവിടെയെന്ന് അറിയാതെയുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഉല്ലാസയാത്രകളുടെയും കുറിച്ച് മൗനം പാലിക്കുന്നവരാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ യാത്രയെ പരിഹസിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ച പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദി തന്നെയാണ്. ഏതൊക്കെ രാജ്യങ്ങളിൽ പോയെന്ന് അദ്ദേഹത്തിന് തന്നെ അറിവുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർക്ക് അറിവുണ്ടോ എന്നുള്ള കാര്യത്തിൽ, ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പോയ കാര്യങ്ങളെക്കുറിച്ച് വിവരമുണ്ടാവും. കാരണം യാത്ര ചെയ്യുന്നൊരു പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ട് തന്നെ പോയതും വന്നതുമായ വഴികളും യാത്ര ചെയ്ത സ്ഥലങ്ങളും എല്ലാം അതിനെക്കുറിച്ച് വിവരമുണ്ട്. പക്ഷേ എത്ര ഇടം എന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയാത്ത അത്രത്തോളം യാത്രകൾ നടത്തിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ആരോടും പറയാതെ പെട്ടെന്ന് ഒളിവിൽ പോയി വിദേശത്തേക്ക് പോകുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. എവിടെ പോയെന്നറിയാതെ മാധ്യമങ്ങൾ അടക്കം തിരഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം പുറത്തേക്ക് പോയി കഴിഞ്ഞ പിന്നെ ഒരു വിവരമില്ലാത്തൊരവസ്ഥയും ഉണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ ഇത്തരം ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ സുതാര്യമായ യാത്രയെക്കുറിച്ച് പരിഹാസവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ രാജ്യം മുഴുവൻ പ്രചരണം നടത്തുന്ന രീതി മുമ്പുണ്ടായിരുന്നില്ല. മറ്റു പാർട്ടികളിൽ നിന്ന് വിരുദ്ധമായി CPMലെ ഒരു നേതാവും സ്വയം പ്രചാരകരായി പോകാറുമില്ല. പാർട്ടി തീരുമാനിക്കുന്ന നേതാക്കൾ തീരുമാനിക്കുന്ന സ്ഥലത്ത് പ്രചാരണത്തിന് പോവുകയാണ് രീതി എന്നതും മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ കുപ്രചാരണം എല്ലാം നടക്കുന്നത്. ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും ഹിന്ദി സ്മൂത്തായി സംസാരിക്കുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് തോന്നും. കാരണം ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോയിട്ട് മറ്റു ഭാഷകളിൽ പ്രസംഗിച്ചിട്ട് കാര്യം തന്നെയില്ല. നമുക്ക് ആർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഹിന്ദി അറിയാത്തൊരു വ്യക്തി ഇത് പുറം നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റേതായ ശൈലിയും ഡിഫറൻറ്റാണ്. ഒരു എന്താ പറയുക, വളരെ സിമ്പിളായി പ്രസംഗിക്കുന്ന ആളല്ല പിണറായി വിജയൻ, വളരെ ഗൗരവത്തോടെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സിമ്പിളായ വേദികളിലൊന്നും അദ്ദേഹം തന്നെ പുറം നാടുകളിൽ പങ്കെടുപ്പിക്കുന്നതിനും പരിമിതിയുണ്ട്. രണ്ടാമത്തെ കാര്യം, CPMനെ സംബന്ധിച്ച് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഏത് നേതാവ് എവിടെ പോകണം, ഏത് പരിപാടി പങ്കെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് MM മണി സംസ്ഥാനത്തിന് അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ സഞ്ചരിച്ചു PV അൻവർ, അങ്ങനെ പ്രസംഗിക്കുന്നതിൽ തന്നെ നൈപുണ്യമുള്ള ഒത്തിരി നേതാക്കന്മാരുണ്ട്. അവരെല്ലാം ഇങ്ങനെ സംസ്ഥാന തലത്തിൻ്റെ എല്ലാ കോണുകളിലും പോയി പ്രസംഗിക്കാറുണ്ട്. അതേപോലെ തന്നെ മറ്റ് ദേശീയ തലത്തിൽ നിന്നുള്ള നേതാക്കന്മാർ ഇവിടെ വന്നും പ്രസംഗിക്കാറുണ്ട്. ഇതെല്ലാം പാർട്ടി ഷെഡ്യൂൾ ചെയ്യുന്ന ഇതിനനുസരിച്ചിട്ടാണ് പോകുന്നത്. അല്ല, സ്വയം നേതാവായി ചമഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് എഴുന്നള്ളുന്ന രീതി CPMനെ സംബന്ധിച്ചില്ല. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങളുമായി ഇവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവരെന്തൊക്കെ പുകമറ സൃഷ്ടിച്ചാലും ഇപ്പോഴുണ്ടായ കുരുക്കിൽ നിന്ന് കോൺഗ്രസ് ഊരണമെങ്കിൽ വലിയ പാടുപെടേണ്ടി വരും.